നമസ്കാരം. ലോകത്ത് പോപ്പ് ചക്രവർത്തി അന്നും ഇന്നും ഒരാളേ ഉള്ളൂ, മൈക്കിൾ ജാക്സൺ. ആ സിംഹാസനത്തിന്റെ കൈപ്പിടിയിലിരിക്കാൻ രാജകുമാരന്മാർ പലരും വന്നു. പക്ഷേ പട്ടാഭിഷേകം നടത്തി കിരീടം ഏറ്റെടുക്കാനോ MJ പകരമാകാനോ ആർക്കും കഴിഞ്ഞില്ല. ബീറ്റിറ്റ് പോലെ വേഗതയേറിയ താളവും ഫീൽ ദ വേൾഡ് പോലെ ചിന്തിപ്പിക്കുന്ന ഈണവും ഒരുപോലെ അവതരിപ്പിച്ചാണ് മൈക്കിൾ ജാക്സൺ ലോകത്തിന്റെ പ്രിയം മുഴുവൻ ഏറ്റുവാങ്ങിയത്. 4 പതിറ്റാണ്ട് നീണ്ട കലാജീവിതം, എണ്ണമറ്റ പുരസ്കാരങ്ങൾ, നിരവധി റെക്കോർഡുകൾ. മൈക്കിൾ ജോസഫ് ജാക്സൺ എന്ന മൈക്കിൾ ജാക്സൺ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇടം അനന്യമാണ്. പദവിയും ആലവാരങ്ങളും അഴിച്ചുവെച്ച് ലോകത്തെ ഞെട്ടിച്ച് MJ അരങ്ങുവിട്ടിട്ട് 13 വർഷം കഴിയുന്നു. പോപ്പ് വഴിയിൽ ജാക്സൺ നടന്നു തുടങ്ങിയത് സഹോദരങ്ങളുടെ ഒപ്പമാണ്. 1978 മ്യൂസിക് പ്രൊഡ്യൂസർ ക്വീൻസി ജോൺസിനെ കണ്ടുമുട്ടുന്ന ജാക്സൺ ഒറ്റയ്ക്ക് നടന്നു തുടങ്ങുന്നു. ക്വീൻസിയുമായി ചേർന്നുള്ള ജാക്സന്റെ ത്രില്ലർ എന്ന ആൽബം അതുവരെയുള്ള മ്യൂസിക് വീഡിയോകളുടെയും പാട്ടുകളുടെയും എല്ലാം ശീലങ്ങൾ മാറ്റുന്നതായിരുന്നു. ആൽബത്തിലെ ബീറ്റിറ്റ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒരരികിലേക്ക് മാറ്റി MJയെ അന്താരാഷ്ട്ര പോപ്പ് ഐക്കണാക്കി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബമായി ത്രില്ലർ മാറി. 8 ഗ്രാമി അവാർഡുകളും കരസ്ഥമാക്കി. ത്രില്ലർ വർഷങ്ങൾക്കിപ്പുറവും ഹാലോവിൻ ആഘോഷവേദികളിൽ മുഴങ്ങുന്നു. ഇപ്പോഴും പ്രസക്തമെന്നും ഗായകൻ ഭാവി മുന്നിൽ കണ്ടെഴുതിയ കരുതൽ പാട്ടെന്നും MJ ആരാധകർ ഊറ്റം കൊള്ളുന്ന പാട്ടാണ് എർത്ത് സോങ്. ആമസോൺ മഴക്കാടുകളിലും ക്രൊയേഷ്യയിലെ യുദ്ധഭൂമിയിലും മൃഗവേട്ട വ്യാപകമായ താൻസാനിയയിലും ന്യൂയോർക്കിലുമായിരുന്നു ചിത്രീകരണം. നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നതായിരുന്നു എർത്ത് സോങ്. നമ്മുടെ ഭൂമിയെക്കുറിച്ച്, നമ്മൾ പുലർത്തേണ്ട കരുതലിനെക്കുറിച്ച്, നമ്മുടെ അത്യാർത്ഥിയെക്കുറിച്ചെല്ലാമായിരുന്നു ഈ സോങ്ങിലുണ്ടായിരുന്നത്. ബാലപീഡന ആരോപണങ്ങളും മയക്കുമരുന്ന് ആരോപണങ്ങളും കേസുകളും സാമ്പത്തിക പ്രതിസന്ധിയും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളുമെല്ലാം ആ താളം തെറ്റിച്ചു. ഒതുങ്ങിപ്പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ ദിസ് ഈസ് ഇറ്റ് എന്ന പര്യടനത്തിന് തയ്യാറെടുക്കവേ 2009 അന്ത്യം. 50-ാം വയസ്സിൽ മൈക്കിൾ ജാക്സൺ കളമൊഴിഞ്ഞു എന്നേക്കുമായി. തനിക്ക് ഏറ്റവും അഭിമാനകരമെന്ന് അദ്ദേഹം പറഞ്ഞ പാട്ട് ഹീൽ ദ വേൾഡ് ലോകത്തെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് മുറിവുകൾ ഉണക്കാം, കരുണയുള്ളവരാകാം. നമ്മുടെ കുട്ടികൾക്ക്, അതല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കെങ്കിലും ഇതൊരു നല്ല ലോകമാക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.